ഭൂതകാലത്തിനെ ആരാധിക്കുന്നതിനു പകരം ജനാധിപത്യവും ശാസ്ത്രവും മതേതരത്വവും ഉൾക്കൊള്ളുന്ന ഭാവിയിലേക്ക് പോകാൻ നമ്മൾ തയ്യാറാകണമെന്ന് പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ പരകാല പ്രഭാകർ. എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന കൾച്ചറൽ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരള എൻ ജി ഒ യൂണിയൻ 61-ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഇന്ത്യ ഭാവിയുടെ വർത്തമാനങ്ങൾ എന്ന പ്രമേയത്തിലാണ് കൾച്ചറൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. വിഭജനത്തിന്റെ പേരിൽ രാജ്യം നേരിട്ട പ്രശ്നങ്ങൾ നേരിട്ട് കണ്ടതുകൊണ്ടാണ് രാഷ്ട്രശില്പികൾ ഇന്ത്യ എല്ലാവരുടേതും ആവണമെന്ന് തീരുമാനിച്ചതെന്നും രാജ്യത്തിന്റെ ഭാവി നിർമ്മിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ടെന്നും ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യവേ ഇന്ത്യൻ രാഷ്ട്രീയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പരകാല പ്രഭാകർ പറഞ്ഞു. When they could take a stand like that and make a constitution for everybody, which said this country belongs to everybody, not on the basis of religion, but on the basis of citizenship. Now, it is our duty to protect, to preserve that spirit. ആനുകാലിക പ്രസക്തമായ വിഷയങ്ങളെ അധികരിച്ച് സംവാദം, പ്രഭാഷണം, സാംസ്കാരിക സദസ്സ് എന്നിവയും കൾച്ചറൽ ഫെസ്റ്റിൽ സംഘടിപ്പിച്ചു. മാധ്യമങ്ങളും സാംസ്കാരിക രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച മാധ്യമ സെമിനാറിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകരായ ആർ രാജഗോപാൽ, കെ കെ ഷാഹിന എന്നിവർ പങ്കെടുത്തു. കൈരളി ന്യൂസ് എഡിറ്റർ പി വി കുട്ടൻ മോഡറേറ്ററായി. നഗ്നമായ സത്യം, ഇന്ത്യൻ ന്യൂസ് റൂമുകൾ ഇപ്പോഴും ഒരു സവർണ ന്യൂസ് റൂം എന്നാണ്. നമ്മൾ ദൈനംദിന ജീവിതത്തിലോ നമ്മൾ പഠിക്കുന്ന കാലത്ത് ഒരിക്കലും കേട്ടില്ലാത്ത ഒരു വല്ലാത്ത ഒരു സവർണ ഭാഷ, വല്ലാത്ത ഒരു മത നിബിഡമായ ഒരു ഭാഷ. ഈ ഭാഷയൊക്കെ ഉപയോഗിക്കുന്നത് ഒരു സവർണ ന്യൂസ് റൂമുകളുടെ ഒരു ആധിപത്യം കൊണ്ട് തന്നെയാണ്. ഈ മാസം 22, 23, 24 തീയതികളിലായാണ് കേരള എൻ ജി ഒ യൂണിയന്റെ 61-ാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നടക്കുക. കൈരളി ന്യൂസ്, കോഴിക്കോട്.